സ്റ്റിക്മ എന്ന് പറയുന്ന ആത്മീയ പരമ്പരയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും നല്ല പാഠം നിങ്ങൾ കുരിശുകളോട് ചേർന്ന് ജീവിക്കാനാണ്. പരിശുദ്ധ അമ്മയെ കുറിച്ചുള്ളൊരു നല്ല പാട്ട് ഇപ്രകാരമാണ്: കുരിശാകും കണൽ മരച്ചോട്ടിൽ നിന്ന് ജീവന്റെ മൊഴികൾ ശ്രവിച്ചൊരമ്മ കഥനം പെയ്യും സന്ധ്യകളിൽ കണ്ണീരിനർത്ഥം ഗ്രഹിച്ചൊരമ്മ കുരിശാകും തണൽ മരച്ചോട്ടിൽ നിന്ന് ജീവന്റെ മൊഴികൾ ശ്രവിച്ചൊരമ്മ. സ്നേഹമുള്ളവരെ, ഇന്ന് പരിശുദ്ധ അമ്മ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന കാര്യം എങ്ങനെയാണ്? കുരിശിന്റെ ചോട നിൽക്കുന്നവരാണ് ജീവിതത്തിന്റെ യഥാർത്ഥത്തിലുള്ള പൊരുള് കണ്ടെത്തുന്നവര്. ജീവന്റെ സ്വരം കേൾക്കാൻ ഒരാൾക്ക് സാധിക്കുന്നത് കുരിശിന്റെ വഴികളിലൂടെ കടന്നു പോകുമ്പോഴാണ് എന്ന് പറയാം. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നമുക്കറിയാം, പരിശുദ്ധ അമ്മയുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് മൊമെൻ്റ് ഏതായിരുന്നു? അത് ഏതാണെന്ന് ചോദിക്കുമ്പോൾ പരിശുദ്ധ അമ്മ പറയാതെ പറയുന്ന കാര്യം മോൻ്റെ കുരിശിൻ്റെ ചോട നിന്നപ്പോഴാണ് എന്ന് നമ്മൾ കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈശോ ഏറ്റവും നന്നായിട്ട് പരിശുദ്ധ അമ്മയോട് സംസാരിച്ചത് കുരിശിൻ്റെ ചോട നിന്ന. സ്നേഹത്തിൻ്റെ ഏറ്റവും നല്ല എക്സ്പ്രഷൻ സംഭവിച്ചത് കുരിശിൻ്റെ ചോട നിന്നാണ് എന്ന് പരിശുദ്ധ അമ്മ തിരിച്ചറിയുന്നുണ്ട്. ഇതാ നിൻ്റെ മകൻ എന്ന് പറഞ്ഞിട്ട് യോഹന്നാനെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ ഒരു എക്സ്പ്രഷനും സ്നേഹത്തിൻ്റെ ഒരു ഉണർത്തുപാട്ടും സംഭവിക്കുന്നത് കുരിശിൻ്റെ വഴികളിലൂടെ കടന്നു പോകുന്നവർക്കാണ് എന്ന് പരിശുദ്ധ അമ്മയും ഈശോയും നമ്മളെ പഠിപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ സ്നേഹമുള്ളവരെ, ഈ മിസ്റ്റിക്മ എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ കടന്നു പോകുന്ന നമ്മളോട് പറയുന്നത് ജീവിതത്തിൻ്റെ ചില കുരിശ് അനുഭവങ്ങളുടെ മുമ്പിൽ പതറാതെ നിനക്ക് ജീവിക്കാൻ പറ്റുമോ? കുരിശുകളെ പ്രണയിക്കാൻ പറ്റുമോ? കാണാൻ ഭംഗിയില്ലാത്ത ചെതലരിച്ച ജീവിതങ്ങളാണ് കുരിശിന്റെ ജീവിതങ്ങൾ. നോക്കി കഴിഞ്ഞാൽ അറിയാം, ഇവിടെ ഈ ഭാഗത്ത് ചെതലുണ്ട്. ചെതൽ പിടിച്ച ജീവിതങ്ങള് കാണുമ്പോൾ വലിയ ഭംഗിയില്ലാത്ത കുരിശ്, ഇതൊക്കെ നമ്മളോട് പറയുന്നത് ചിതലരിച്ച ജീവിതത്തിന്റെ മധ്യത്തിലും തൂങ്ങപ്പെട്ട കുരിശിന്റെ മധ്യത്തിലും നിന്റെ ജീവിതത്തിന്റെ നാട നീ സമർപ്പിക്കുമ്പോൾ, നിന്റെ ജീവിതം അതിലൂടെ കടന്നു പോകുമ്പോഴാണ് ജീവിതത്തിലെ ഏറ്റവും നല്ല കാര്യങ്ങൾ നീ കേൾക്കാൻ പറ്റുന്നത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷത്തിൻ്റെ ഒരു സമയം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴാണ് പരിശുദ്ധ അമ്മയുടെ സ്വരം കേട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടം തോന്നിയിട്ടുള്ള പാട്ടുകൾ ചെയ്തിട്ടുള്ളത്, ഏറ്റവും നല്ല പുസ്തകം എപ്പോഴാണ് എഴുതിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ള ഏക ഉത്തരം എന്ന് പറയുന്നത് ഇത് ടൈം ഓഫ് ക്രൈസിസ്. കുരിശനുഭവങ്ങളിലൂടെ കടന്നുപോയപ്പോൾ പൗരോഹിത്യ ജീവിതത്തിൻ്റെ ഈശോയ്ക്ക് വേണ്ടിയിട്ട് ചില കുരിശുകൾ ഏറ്റെടുത്ത് ജീവിക്കാൻ തുടങ്ങിയ സമയത്താണ് സ്നേഹമുള്ളവരെ, ആ സഹനങ്ങളുടെ സമയത്ത്, ആ കുരിശുകളുടെ അനുഭവത്തിൻ്റെ സമയത്താണ് ഈശോ ഇങ്ങനെ അടുത്തു വന്നതെന്ന് ജീവിതത്തിലെ ഏറ്റവും നല്ല ചില പാഠങ്ങൾ പഠിപ്പിച്ചത്, ഏറ്റവും നല്ല ചില പുസ്തകങ്ങൾ എഴുതാനുള്ള ആ കൃപ കിട്ടിയത് കുരിശിന്റെ ചോട നിന്നിട്ടാണ്. അതുകൊണ്ട് ഈ തിരുവചനങ്ങളിലൂടെ കടന്നു പോകുന്നവര്, ഈ മിസ്റ്റിക്മ എന്ന് പറയുന്ന ഈ കുഞ്ഞു പ്രോഗ്രാമിലൂടെ കടന്നു പോകുന്നവരോട് പറയാനുള്ളത്, ഇനി മുതൽ കുരിശുകളോട് നോ പറയാതിരിക്കുക. കുരിശുകൾ എത്രത്തോളം വരുന്നോ ആ കുരിശുകളുടെ മധ്യം നിന്ന് ഈശോയെ മഹത്വപ്പെടുത്താൻ തുടങ്ങുക. ആ മഹത്വപ്പെടുത്തുന്ന സമയത്താണ് ജീവന്റെ മൊഴികള് നമ്മൾ കേൾക്കുന്നത്. നമുക്ക് വേണ്ട കാര്യം എന്താ? നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ളത് ജീവന്റെ മൊഴികളാണ്. ഈ ജീവന്റെ മൊഴികള് കേൾക്കാനായിട്ട് കർത്താവിന്റെ കുരിശുകളെ പ്രണയിച്ചു തുടങ്ങണം. പരിശുദ്ധ അമ്മ അതാണ് പറയണേ, തിളങ്ങുന്ന കുരിശിനെ കുറിച്ച് പരിശുദ്ധ അമ്മ പറയണം. എങ്ങനെയാണ് കുരിശി തിളങ്ങുന്നത്? ചിതലനുഭവങ്ങൾ മാറിപ്പോണത് എപ്പോഴാണ്? അത് നീ കുരിശികളോട് ചേർന്ന് നിൽക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ ഈ പറയുന്ന കുരിശ് തിളങ്ങുന്ന, ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്ന കുരിശ് തിളക്കത്തിൻ്റെ തിളങ്ങുന്ന സ്വർണം പോലെ മാറുന്നത് നമ്മൾ അനുഭവിക്കും. അപ്പം അതുകൊണ്ട് നമുക്ക് ഇന്ന് മുതൽ പരിശുദ്ധ അമ്മയോട് പറയാം, പരിശുദ്ധ അമ്മയെ കുരിശിൻ്റെ ചോട നിൽക്കാൻ, കുരിശിൻ്റെ ചോട നിന്ന് ജീവൻ്റെ മൊഴികൾ കേൾക്കാൻ അമ്മ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. തുടർന്ന് പരിശുദ്ധ അമ്മ പറയുന്നത് തിളങ്ങുന്ന കുരിശിനെ കുറിച്ച് നമുക്ക് കേൾക്കാം. തിളങ്ങുന്ന കുരിശ്, പിതാവിൻ്റെ നിത്യവചനം, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന കുഞ്ഞാട്, എൻ്റെ പുത്രൻ യേശു, ഞാൻ പ്രസവിച്ചു വളർത്തിയ മകൻ, ഒരു അമ്മയുടെ ആനന്ദത്തിൻ്റെ തേരിലേറി അവിടുത്തെ ശരീരത്തിൻ്റെ വളർച്ചയുടെ ആൾക്കൊപ്പം അനുഗമിച്ചും പരിചരിച്ചും കഴിഞ്ഞ എൻ്റെ മകൻ,
ഇന്നു ഞാൻ അവിടുത്തെ ദർശിക്കുന്നത് മുറിവേറ്റ തോളുകളിൽ കനത്ത കഴുമരം വഹിച്ചു നീങ്ങുന്നവനായിട്ടാണ്. അവിടുത്തെ ഓരോ മുറിവിലും എൻ്റെ മാതൃസ്നേഹമാകുന്ന ലേപനം ഞാൻ പുരട്ടുന്നു. അവിടുത്തെ അത്യുഗ്രമായ വേദനകൾ എൻ്റെ ഹൃദയം ഏറ്റുവാങ്ങുന്നു. ഏകയാഗമായി തീരുന്ന രണ്ട് ഹൃദയങ്ങളെയും കുരിശ് തകർക്കുന്നു. പ്രിയമക്കളെ, കുരിശിൻ ചുവട്ടിൽ നിങ്ങളുടെ സഹോദരൻ യോഹന്നാനോടൊപ്പം എനിക്ക് തുണയായി നിൽക്കുക. ഞങ്ങൾ രണ്ടുപേർക്കും സാന്ത്വനം വളരെ ആവശ്യമാണ്. ഒരു പുഴുവിനെ പോലെ ഞെരിഞ്ഞമരുന്ന യേശുവിനെ നോക്കൂ. ലോകഭാരങ്ങളുടെ മുഴുവൻ ഭാരവും അവിടുത്തെ ശരീരത്തിൽ അനുഭവപ്പെടുന്നു. എന്നോടൊപ്പം യോഹന്നാനോടും ഭക്തരും അചഞ്ചലരുമായിരുന്ന സ്ത്രീകളോടുമൊപ്പം മനസ്താപിയായ ശതാധിപനോടൊപ്പം നിങ്ങളും നിങ്ങളുടെ വിശ്വാസം ഏറ്റുപറയണം. സത്യമായും ഇവൻ ദൈവപുത്രനായിരുന്നു. വിരോധവും അമർഷവും അനീതിയും മനുഷ്യത്വരഹിതമായ ക്രൂരതയും നിറഞ്ഞുനിന്ന ഗോൽഗോഥായിൽ സ്നേഹം മുഴുവൻ ക്രൂശിതനായ ക്രിസ്തുവിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നതായി ഞാൻ കണ്ടു. പിതാവിൻ്റെ സ്നേഹം പുത്രനിലേക്കൊഴുകി. അവിടുത്തെ പക്കൽ നിന്ന് ആ സ്നേഹം എൻ്റെ മേലിറങ്ങി വന്നു. നിങ്ങളുടെ എല്ലാം പ്രതിനിധിയായ യോഹന്നാനിലേക്കും ആ സ്നേഹം ഇറങ്ങി വന്നു. യേശുവിൻ്റെ ചലനമറ്റ ശരീരം പരിശുദ്ധമായ ശീലയിൽ പൊതിഞ്ഞ് ഒരു പുതിയ കല്ലറയിൽ വയ്ക്കുന്നു. കല്ലറയുടെ വാതിൽ ഒരു കൂറ്റൻ കല്ലുകൊണ്ട് അടച്ചപ്പോൾ പ്രത്യാശയുടെ വാതിൽ തുറക്കുകയായി. യേശുവിന് മരണപ്പെട്ടിരിക്കുവാൻ സാധിക്കുകയില്ലെന്നുള്ള പ്രത്യാശ. അവിടുന്ന് ദൈവപുത്രനാണല്ലോ. നിങ്ങളുടെ ഹൃദയം പ്രത്യാശയ്ക്കായി തുറന്നു കൊടുക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. രക്തപങ്കിലമായ കുരിശ് പ്രകാശം ചൊരിയുന്ന വലിയൊരു കുരിശായി രൂപാന്തരപ്പെടും. ശുദ്ധീകരണത്തിൻ്റെയും മഹാവിപത്തിൻ്റെയും ഒടുവിൽ പ്രത്യക്ഷപ്പെടുന്ന ആ തിളങ്ങുന്ന കുരിശ് അവിടുത്തെ മഹത്വത്തിൻ്റെ സിംഹാസനമായി രൂപാന്തരപ്പെടും. അവിടുന്ന് സ്ഥാപിക്കുന്ന ജീവൻ്റെ വാഴ്ചയിലേക്കുള്ള വാതിലായിരിക്കും അത്.